നമസ്കാരം. ഇപ്പോൾ ട്രോളോട് ട്രോളാണ്. കഴിഞ്ഞ ദിവസം ഈ കരിനിയമത്തിനെതിരെയുള്ള ട്രോളുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് പിൻവലിച്ചതിനെ അതായത് ഇത്ര പെട്ടെന്ന് ഇത് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളാണ് ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല പ്രമുഖരും ട്രോളുകളും അതുപോലെ കമൻറ്റുകളുമായൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും കരിനിയമം പിൻവലിച്ചല്ലോ, സന്തോഷം, നല്ല കാര്യം തന്നെ. അപ്പോൾ ഇനി ട്രോളുകളുടെ പെരുമഴയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഒരുപാട് ട്രോളുകൾ ഇറങ്ങാനുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടിയ കുറച്ച് ട്രോളുകൾ എന്തൊക്കെയാണ് എന്ന് വെറുതെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ പുതിയ ട്രോളുകൾക്കായി കാത്തിരിക്കാം. പുതിയ ട്രോളുകളുമായി ഇനിയും ട്രോളന്മാർ എത്തും ഇതുവഴി. ട്രോളുകൾ ഇതൊക്കെ ഇതിന്റെ സ്പോർട്സ്മെൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. പരസ്പരം വിമർശനം ഉന്നയിക്കുന്നതും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ ഭിന്നതയും ഒക്കെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ഉന്നയിക്കുന്നതിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സറ്റയറിനെയൊക്കെ ആ രീതിയിൽ തന്നെ എടുക്കണം. എല്ലാത്തിനെയും ഇങ്ങനെ ഭയം നോടേണ്ട കാര്യം എന്താ? മനസ്സിലാകുന്നില്ല. ഈ ക്ലിഫ് ഹൗസിന് ചുറ്റും 5 കിലോമീറ്റർ ചുറ്റളവിൽ പോലീസിനെ നിർത്തുന്നതിൻ്റെ അതുപോലെ തന്നെയാണ് ട്രോളുകളെയൊക്കെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു ട്രോൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതായത് വ്യാജ വാർത്തകളൊക്കെ പിൻവലിക്കണം. എന്താണ് വ്യാജ വാർത്തകൾ? എനിക്കെതിരെയുള്ളതെല്ലാം വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞൊരു ട്രോൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് നിയമം പിൻവലിച്ചത്. എന്തായാലും ഇനിയും ട്രോളന്മാർ സജീവമാകും. പുതിയ പുതിയ ട്രോളുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക് 10 മൈനസ്.